അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി തിരക്കിനിടയില് ഞാൻ അഖിയുടെ മുറിയിലെ ബാത്റൂമിൽ കയറി കുളിച്ചു. ശ്യാമ കുളിമുറിയിൽ വെച്ച് സോപ്പിട്ട് കുളിച്ചപ്പോ മുതൽ തുടങ്ങിയതാ ഈ അസ്വസ്ഥതയും വേദന. ആ സോപ്പിലെ ചതി കാണും. എന്ത് ചതി? അമ്മയോട് വൈരാഗ്യമുള്ളവരുടെ പേര് ഞാൻ വിളിച്ചു പറയണോ? സ്റ്റോപ്പ് ഇറ്റ്. അനാവശ്യം പറയരുത്. ചതിക്കാനും വഞ്ചിക്കാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനും നടക്കുന്നവർക്ക് കാണുന്നതെല്ലാം ചതിയായിട്ടേ തോന്നൂ. കണ്ണു തുറന്ന ദിവസം നോക്കട്ടെ. കണ്ണു ഭയങ്കരമായിട്ട് ചോന്നിരിക്കുന്നില്ല. അല്ല, അലർജി കാണോ? ആ സോപ്പിന് എന്തോ ഒരു കെമിക്കലിന്റെ സ്മെല്ലായിരുന്നു. അതിട്ട് കുളിച്ചപ്പോഴേ എനിക്ക് എന്തോ ആപത്ത് മണത്തതാ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇത് പ്രശ്നമാവുമെന്ന്. ആ സോപ്പ് അഖിൽ സാർ കുളിച്ചിട്ട് വെച്ചിട്ട് പോയ സോപ്പായിരുന്നു പുതിയത്. സോപ്പിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അഖിലിനും വരുമായിരുന്നില്ലേ ഈ കുഴപ്പം? അമ്മ കുളിക്കാൻ ചെന്നപ്പോ ആ സോപ്പില് എന്തെങ്കിലും ചെയ്തു വെച്ചതാണെങ്കിലോ? ഞാനൊന്നും ചെയ്തു വെച്ചില്ല. അമ്മയോടെന്നല്ല, ആരോടും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഐശ്വരി, നിനക്ക് ശ്യാമയോട് അടങ്ങാത്ത പകയുണ്ട്. അത് വെച്ച് എന്ത് തോന്നിയാസം പറയാന്ന് കരുതരുത്. ഐശ്വരി പറഞ്ഞത് തമാശയല്ല. എന്നെ ഇല്ലാതാക്കാൻ ഇവൾ എന്ത് ചെയ്യും അതെനിക്ക് നന്നായിട്ടറിയാം. അമ്മ തർക്കിച്ച് നിൽക്കാൻ ഇപ്പൊ നേരമില്ല. ഇതിപ്പോ കണ്ണുകൾക്ക് ആ പ്രശ്നം വച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. എന്റെ കണ്ണ് പേടിക്കാതെ വസു, ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നത്. വിഷമിക്കാതെ അമൃതേ, അമ്മയൊന്ന് പിടിക്കും, ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. ഒരു പടി എന്തൊരു നീറ്റലേ കയറമ്മേ. അതല്ല ചാ, ഇവിടെ വേറെ ആരുമില്ലല്ലോ. എന്നാ പിന്നെ അങ്ങനെ പറഞ്ഞാ പോരെ, ഒരാൾക്ക് സുഖമില്ല, അതല്ല വിഷയം. അതിനിടയ്ക്ക് അംഗം ഉപയോഗിച്ചു അലർജിയായി കണ്ണിന്. അങ്കിൾ എന്താ മാസ്ക് വെച്ച് ദൂരെ മാറി നിൽക്കുന്ന? മറ്റൊന്നും കൊണ്ടല്ല മോളെ, എനിക്ക് പനിയാ, അത് പകരുന്നതാ, അതാ അകന്നു നിൽക്കുന്നേ. എന്റെ അച്ഛനും ഏറെക്കുറെ അങ്കിളിനെ പോലെ ഇരിക്കുന്നു. ആ സോപ്പ് ഉപയോഗിച്ചതിന് ശേഷമാണോ ഈ അസുഖം തുടങ്ങിയത്? അതെ.
ചെറുതായിട്ട് തുടങ്ങിയിട്ട് പിന്നെ കൂടുകയായിരുന്നു. ഇത് അലർജിയല്ല മാഡം, അത് വല്ലതും കാണാനോ വായിക്കാനോ പറ്റുന്നുണ്ടോ? അമ്മേ, ദേ അവിടെ നോക്കമ്മേ. ഇല്ല ഡോക്ടർ. വേദനയുണ്ടോ മാഡത്തിന്? ഭയങ്കര വേദനയാ ഡോക്ടർ. അതിന് ഞാനൊരു മെഡിസിൻ തരാം. ഒരു മിനിറ്റ് ഒന്ന് വരൂ. ആ ശരി അച്ഛാ. അമ്മ ഇപ്പൊ വരാവേ. യെസ് ഡോക്ടർ. മാഡത്തിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണോ? ഇളയ മരുമോൾക്കിട്ട് ഞാൻ വെച്ചതാ അമ്മായി അമ്മ വന്ന് മേടിച്ചത്. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്. അപ്പൊ അവൾ ഇൻസൾട്ട് ചെയ്തതായിട്ട് തോന്നുന്നു. ആ അനുഭവിക്കട്ടെ. ഒരുപക്ഷെ ഈ കാഴ്ചശക്തി താൽക്കാലികമായിട്ട് നഷ്ടപ്പെട്ടതായിരിക്കാം. കുറച്ചു ദിവസത്തേക്ക് ഒന്നും കാണാൻ പറ്റില്ല. ട്രീറ്റ്മെന്റ് ഉണ്ട്, നമുക്ക് തുടരാം. ഡോക്ടർ, ആ സോപ്പിൽ നിന്ന് തന്നെ ഉണ്ടായതാണോ? 99% അങ്ങനെ ആകാനാ സാധ്യത. ഇത് കെമിക്കൽ റിയാക്ഷനാ. ആ സോപ്പിൽ മാരകമായ കെമിക്കൽ ഉണ്ടായിരുന്നിരിക്കണം. ആ സോപ്പ് എന്നെ കൊണ്ടുവന്ന് കാണിക്കണം. ഏത് കെമിക്കലാ അതിൽ ചേർത്തിരിക്കുന്നത് എന്നറിയാനാ. കൊണ്ടുവരാം ഡോക്ടർ. ആ തൽക്കാലം പേഷ്യന്റിനെ കൊണ്ടുപോവാ. മരുന്നുണ്ട്, അത് മുടങ്ങാതെ കഴിക്കണം. ഒരാൾ പേഷ്യന്റിനോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണം. ശരി ഡോക്ടർ. ശരി. സോപ്പിൽ നിന്നാണ് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായതെങ്കിൽ ആ സോപ്പ് ഉപയോഗിച്ചല്ലേ അഖിൽ കുളിച്ചത് എന്ന് അവള് പറയുന്നതല്ലേ ആ ശ്യാമ. ആ സോപ്പ് തന്നെയാണോ അമ്മയ്ക്ക് കൊടുത്തതെന്ന് ആർക്കറിയാം. അമ്മയെ ഞാൻ ഞങ്ങളുടെ ബാത്റൂമിലേക്ക് വിളിച്ചതാ കുളിക്കാനായിട്ട്. അമ്മ വന്നില്ല. അവള് ബാത്റൂമിൽ കയറി അമ്മയെ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടതാ. സോപ്പും ടവലൊക്കെ ബാത്റൂമിൽ വെച്ചിട്ടുണ്ടെന്ന്. ഐശ്വര്യ പറഞ്ഞു വരുന്നത് എന്താ? അവൾക്ക് അമ്മയോട് വൈരാഗ്യമുണ്ട്. അപ്പോ അവള് തന്നെ ഒപ്പിച്ചതായിരിക്കും ഇത്. ഏത് മാർഗം ഉപയോഗിച്ചും അവൾ അമ്മയെ കൊല്ലാൻ ശ്രമിക്കും. ശ്യാമയ്ക്ക് അമ്മയെ കൊല്ലാനായിരുന്നു ഉദ്ദേശമെങ്കിൽ ആ സോപ്പ് കൊണ്ടുവന്ന് വെക്കേണ്ടത് അമ്മയുടെ കുളിമുറിയിലല്ലേ? അപ്പോ അതല്ല ഇതിന്റെ സത്യം. ശ്യാമയെ കൊല്ലാൻ ശ്യാമയുടെ കുളിമുറിയിൽ ആരോ കൊണ്ടുവന്ന് വെച്ചതാകാനാ സാധ്യത. കഷ്ടകാലത്തിന് അമ്മയ്ക്ക് പെട്ടെന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നതുകൊണ്ട് അമ്മ ആ കുളിമുറി കയറി കുളിച്ചു. ഈ ആപത്ത് ഏറ്റുവാങ്ങി. നമ്മുടെ വീട്ടിൽ ശ്യാമയോട് പകയും വൈരാഗ്യം ഉള്ളതാർക്കാ? അതിനുത്തരം ഐശ്വര്യക്ക് പറയാമോ? നിങ്ങളിത് വളച്ചൊടിച്ച് ഈ കേസ് എന്റെ പടലേക്ക് കൊണ്ട് വെക്കുകയാണോ? ഇതാര് ചെയ്തതാണെങ്കിലും അവരോട് ഞാൻ ക്ഷമിക്കുകയില്ല, സഹിക്കുകയില്ല. ഇതിന് അവസാനമായി ഞാൻ ഒരു തീരുമാനം കണ്ടെത്തിയിരിക്കും. അവരെന്താ ഇത്ര താമസിക്കുന്നേ? അവരിപ്പോ വരും അപ്പച്ചി. നീ ഒന്ന് വിളിച്ചു നോക്കി. ഞാൻ അമൃതടുത്ത് വിളിച്ചു നോക്കിയതാ, ഇപ്പൊ വരാന്ന് പറഞ്ഞത്. ഞാൻ അതിരാവിലെ വസുന്ധരയെ വിളിച്ചതാ അമ്പലത്തിലേക്ക് പോവാൻ. അപ്പൊ അവള് വന്നില്ല. ആ സമയത്ത് എന്റെ കൂടെ വന്നിരുന്നെങ്കിലേ ഈ ആപത്തുണ്ടാവുമായിരുന്നോ? അല്ല, വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. ഈ സോപ്പിലും ഷാമ്പൂവിലും ഒക്കെ ഇതുപോലുള്ള ചതി വന്നാലേ മനുഷ്യര് കൊഴിഞ്ഞു പോവുമല്ലോ.
ഇതാ വരുന്നുണ്ട്. വസുന്ധരയുടെ കണ്ണിന് എന്ത് പറ്റി? കാഴ്ച പോയി. അമ്മയ്ക്ക് ഇനി ഒന്നും കാണാൻ പറ്റത്തില്ല. എന്റെ ആറ്റുകാലമ്മേ, കണ്ണ് കാണാൻ പറ്റില്ലെന്നോ? അമ്മയുടെ കണ്ണു കളഞ്ഞോളം വരുന്നുണ്ട് മഹാദ്രോഹി. നല്ലത് പറഞ്ഞേക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ കൊല്ലം നോക്കിവിളാ നീ. എന്റെ അടുത്തേക്ക് പോലും വന്നു പോകരുത്. എന്റെ കാലക്കേടിന് ഞാൻ ഇവളുടെ കുളിമുറിക്കകത്ത് കുളിക്കാൻ കയറിയത്. സോപ്പിനകത്ത് കെമിക്കൽ ചേർത്ത് എന്നെ കൊല്ലാൻ നോക്കുമെന്ന് ഞാൻ കരുതുവോ? ഇവള് ചതിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അമ്മ. അതുകൊണ്ടാ ഞാൻ അമ്മയെ പിന്തിരിപ്പിക്കാൻ നോക്കിയത്. പക്ഷെ അമ്മ അന്നേരം കേട്ടില്ല. എന്റെ ഇളയ മകന്റെ ഭാര്യ എന്നെ കൊല്ലാൻ നോക്കുമെന്ന് ഞാൻ എങ്ങനെ വിചാരിക്കും? എന്റെ അമ്മ, എന്റെ കണ്ണിനാണ് സത്യം. ഞാൻ എന്റെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം അമ്മ ഈ പറയുന്ന. ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല അമ്മ. അമ്മ എന്റെ അഖിൽ സാറിന്റെ അമ്മയല്ലേ? അത് ശരി. നീ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലേ നിന്റെ കുളിമുറിയിൽ കുളിക്കാൻ വന്നപ്പോ അമ്മയ്ക്ക് കൊടുത്ത സോപ്പിൽ എങ്ങനെ കെമിക്കൽ വന്നു? ആ കെമിക്കൽ കൊണ്ടല്ലേ അമ്മയുടെ കണ്ണുപോയത്. അത് ശരി. ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങള്? എന്റെ ശ്യാമേ, വസുന്ധരയോട് നിനക്ക് വൈരാഗ്യം ഉണ്ടെന്ന് കരുതി ഇങ്ങനൊന്നും ദ്രോഹം ചെയ്യരുത്. കഥ അറിയാതെ ആട്ടം കാണരുതാണ്. ശ്യാമ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. എന്റെ വസുന്ധര കാഴ്ചശക്തി അപഹരിക്കുന്നത്. അതിന് മറ്റാരെക്കാളും പ്രയാസം എനിക്കാണ് ഉള്ളത്. പക്ഷെ അതിന്റെ പേരിൽ നിരപരാധിയ ഒരു പെൺകൊച്ചിനെ കുരിശിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അവള് നിരപരാധിയാണെന്ന് ആനന്ദേട്ടൻ എങ്ങനെ അറിയാം? അവള് നിരപരാധിയാണെങ്കിൽ അവളുടെ കുളിമുറിയില് എങ്ങനെയാ സോപ്പ് വന്നു? ഭയങ്കരമായ ഗൂഢതന്ത്രങ്ങൾ അറിയാവുന്ന പലരും ഈ വീട്ടിൽ തന്നെ ഉണ്ട്. ശകുനിയും മന്ദരയും അന്തം വിട്ടു പോകുന്ന തരത്തിലുള്ള കുതന്ത്രങ്ങളാ ഇവിടെ നടക്കുന്നത്. പലനാൾ കട്ടാൽ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പറയുന്ന പോലെ ഇതൊരു ദിവസം തെളിയും. അന്നെന്ത് സംഭവിക്കുമെന്ന് ഇത് ചെയ്യുന്നവർ ഓർക്കണം. അച്ഛൻ മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്നത് എന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഐശ്വര്യ എന്റെ ഹൃദയത്തിന്റെ ഭാഗങ്ങളാണ്. എന്റെ ഭാര്യയും എന്റെ മക്കളും. അതിലൊരു മകന്റെ ഭാര്യയാണ് നീ. നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിന് എനിക്ക് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അതുകൊണ്ട് വേണ്ട. എന്റെ കണ്ണ് കളഞ്ഞവളെ ആനന്ദട്ടൻ ന്യായീകരിക്കുക അല്ലേ? ആരെയും ന്യായീകരിക്കുകയല്ല വസു. അങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത്. തെറ്റ് ചെയ്തത് ആരാണെന്ന് കാലം തെളിയിക്കുന്നവരെ അവരാരും കുറ്റവാളികളല്ല. അത്തേക്ക് പോ. പതുക്കെ അമ്മക്ക് ഇനി നിങ്ങളെ കാണാൻ പറ്റില്ല മക്കളെ. അമ്മ കരയാതെ. അച്ഛൻ എന്താ പറ്റിയത്? ഡോക്ടർ എന്താ പറഞ്ഞേ? ട്രീറ്റ്മെന്റ് ഉണ്ട് മോനെ, മരുന്ന് കഴിക്കാൻ പറഞ്ഞു. എന്തായാലും കുറച്ച് ദിവസത്തേക്കൊന്നും കാണാൻ പറ്റില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ആ സോപ്പ് കൊണ്ട് തന്നെ ലഖിയും കുളിച്ചത്. എന്നിട്ട് അവനൊന്നും പറ്റിയില്ലല്ലോ. അത് അമ്മ കുളിക്കാൻ ചെന്നപ്പോ ആ സോപ്പ് മാറ്റി പകരം വെച്ചതല്ലേ? ആര്? ദാ ഇവള്. നീ കണ്ടായിരുന്നോ? കണ്ടോന്ന് ചോദിച്ചാ ആ സമയത്ത് നമ്മുടെ മുറിയിൽ നിന്ന് ഞാനും അങ്ങോട്ട് ചെന്നായിരുന്നു. അപ്പോ അപ്പോ അമ്മേ, ഇതിനകത്ത് സോപ്പും ടവലും എല്ലാം ഉണ്ട്. അമ്മേ വേണ്ടമ്മേ, ഇനി ഇതിനകത്ത് കുളിച്ചില്ലെങ്കിൽ ഇവളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ആവും. എല്ലാ കാര്യത്തിനും ഇവളെ ഇൻസൾട്ട് ചെയ്യുന്നത് ശരിയല്ല. ഇതെങ്ങനെ പറ്റിയെന്ന് കൃത്യമായി അറിയാതെ ആരുടെയും പേരിൽ സംശയം ഉന്നയിക്കരുത്. അത് ഞങ്ങൾ സമ്മതിക്കില്ല.
ദേ അഖിമോ വന്നു. അമ്മേ, എന്താ? നിന്റെ മുറിയിലാണ് അമ്മ ഇന്ന് കുളിച്ചത്. സോപ്പിൽ എന്തോ കെമിക്കൽ ഉണ്ടായിരുന്നെന്ന ഡോക്ടർ പറഞ്ഞത്. നീ ഉപയോഗിച്ച സോപ്പ് തന്നെ അമ്മയും ഉപയോഗിച്ചത് എന്ന് ശ്യാമ പറയുന്നു. അമ്മ കുളിക്കാൻ ചെന്നപ്പോ അമ്മയോടുള്ള വൈരാഗ്യം വെച്ച് ഇവൾ ആ സോപ്പ് മാറ്റി വെച്ച് പകരം വേറൊരു സോപ്പ് വെച്ചതാണെങ്കിലോ? ഇല്ല, ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. അഖിൽ സർ ഉപയോഗിച്ച സോപ്പ് തന്നെ അമ്മ ഉപയോഗിച്ചത്. ആ സോപ്പ് പരിശോധിക്കണം. അത് ഡോക്ടർ കാണിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ സോപ്പ് ഒന്ന് പരിശോധിക്കാം. കൈ കൊണ്ടെടുക്കുമ്പോൾ സൂക്ഷിക്കണം. നല്ല തുണിയോ പേപ്പറോ വെച്ചെടുത്താൽ മതി. ചെല്ല്. എന്താ? ആ സോപ്പ് അവിടെ കാണുന്നില്ല ഏട്ടാ. കാണാനില്ലേ? ഇല്ല. അതോടെ പോയി കിട്ടിയില്ലേ? സോപ്പ് കാണുന്നില്ല. കാണുന്നില്ലേ? ഇതെന്തൊരു മായാജാലോ. ശ്യാമേ, അമ്മ കുളി കഴിഞ്ഞു പോയതിനു ശേഷം ശ്യാമ സോപ്പ് കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ പിന്നെ കുളിമുറിക്കകത്ത് കയറിയിട്ടില്ല. എന്താ ഇത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെയോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ ഏട്ടാ. എന്റെ ദൈവമേ, എന്നാലും ഇതൊരു കൊലച്ചതിയായി പോയല്ലോ. ശത്രുക്കളോട് പോലും ഇത്രയും ദ്രോഹം ചെയ്യരുത്. അതെ, ഈ വീട്ടിൽ എങ്ങനെ വിശ്വസിച്ച് കിടന്ന് ഉറങ്ങും? സത്യത്തെ എനിക്ക് പേടിയുണ്ട്. അമ്മയെക്കാളും വൈരാഗ്യം ശ്യാമയ്ക്ക് എന്നോടാ ഉള്ളത്. ശ്യാമ തന്നെയാണ് എന്റെ അമ്മയോട് ഈ ദ്രോഹം ചെയ്തതെന്ന് അങ്ങ് ഉറപ്പിച്ചോ? പിന്നെ നിങ്ങളുടെ കുളിമുറിയിൽ നടന്ന സംഭവത്തിന് മറ്റാരുത്തരം പറയും? ഐശ്വര്യ എന്നെ പലതവണ വിളിച്ചതാ അവരുടെ ബാത്റൂമിൽ കുളിക്കാൻ. ഞാനത് കേട്ടിരുന്നെങ്കിൽ എനിക്ക് ദുരനുഭവം വരുമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇത്തരം കൊടുംചതി ആരെങ്കിലും ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കൂ വസുന്ധരെ. ഓ, ഭയങ്കരം തന്നെ. സോപ്പിൽ നിന്നാ ഇതുണ്ടായിരിക്കുന്നത്, അങ്ങനെയാണ് ഡോക്ടറും പറഞ്ഞത്. ആ സോപ്പ് എവിടെ നിന്ന് വന്നു, ആരാണ് കൊണ്ടുവച്ചത് എന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് പോരേ അപ്പച്ചി ഈ കുറ്റം പറച്ചിലൊക്കെ. ഇവിടെ ശ്യാമ ഒഴിച്ച് എന്നോട് മറ്റാർക്കാ ഇത്ര വൈരാഗ്യമുള്ളത്? ശ്യാമയ്ക്ക് വസുവിനോട് വൈരാഗ്യമുണ്ടെന്ന് ആരാ വസുവിനോട് പറഞ്ഞത്? അവൾ അങ്ങനെയൊന്നും ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. മോനെ, സോപ്പ് എവിടെ? സോപ്പ് അവിടെ ഇല്ല. പിന്നെ ആ സോപ്പ് എവിടെ പോയി? എന്തായാലും ബാത്റൂമിൽ ആ സോപ്പില്ല. ആ സോപ്പ് ഇവള് മനഃപൂർവ്വം മാറ്റിക്കാണു. പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോ അവൾ ആ സോപ്പ് എടുത്ത് ദൂരെ എറിഞ്ഞു കാണും. ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല, ഞാനത് ചെയ്തിട്ടില്ല. ഇവള് തന്നെയാ ചെയ്തിരിക്കുന്നെ. നമ്മളെല്ലാരും അമ്മയോടൊപ്പം ഹോസ്പിറ്റലിൽ പോയിരുന്നില്ലേ? പിന്നെ ഇവള് മാത്രല്ല ഇവിടെ ഉണ്ടായിരുന്നത്. അത് സത്യമാണല്ലോ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇവളിപ്പോ വൈരാഗ്യമുള്ള അമ്മയെ കൊല്ലാൻ നോക്കി, അത് കഴിഞ്ഞ് എന്റെ നേരെയായിരിക്കും. എല്ലാവരെയും സാക്ഷി നിർത്തി ഞാൻ പറയാ, എന്റെ ഭഗവാൻ ശ്രീകൃഷ്ണ, ആ കൃഷ്ണ ഭഗവാനാണ് സത്യം. ഇങ്ങനൊന്നും ഞാൻ ചിന്തിക്ക കൂടിയില്ല. എനിക്കാരോടും വൈരാഗ്യമില്ല, എല്ലാരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. ചെയ്യാത്ത കുറ്റം എന്റെ മേലടിച്ചേൽപ്പിക്കരുത്. ഇതിലും ഭേദം നിങ്ങൾ എന്നെ കൊല്ലുന്നതാ.